കുട്ടികളെ ഇത് ബിയർ ലാംബർട്സ് ലോയുടെ ക്ലാസ് ആണ് നമ്മൾ ഓൾറെഡി സ്പെക്ട്രോസ്കോപ്പിയിൽ യുവി വിസിബിൾ ആയിട്ടും എൻഎംആർ ആയിട്ടും ഐആർ ആയിട്ടും ഒക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ താഴത്തെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതും ഒരു യുവി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ബിയർ ലാംബർട്സ് ലോ പഠിക്കേണ്ടത് अब ए बियर लाबेट्स उद्दा लाबट सैंटिस्ट लो बियर कूड़ी अयावसानी बियर लाबेट्स लो लो आई आक्चली लाबेट्स लोयु बियर लोयु आ रूम कूड़ी कंपेन बियर लाबेट्स लो उ या रूम कंपेन रूप लो डिस्कस ए बियर लाबेट्स लो पर क्यों वाले सिंपल लो आ मनसा एर लाइट सोर्स Light source is nothing but light produce yam bedna oru torcho whatever it may be light source endu nerika aa light source nu oru radiation porathekku varunnundu aa radiation oru condition undu adu oru monochromatic light aayikanam endha monochromatic light means adinu produce cheyna wavelength endu aayikanam oru constant aayikanam ningalku arayam nammal torch light edukkanengil aa torch light nu vibjiora produce cheya आ विबजियोर वायलट इंडिगो ब्लू ग्रीन येलो ऑरेंज रेड व्यतस्त वेव लेंथ रेडियशन अगर रेडियशन ओर वेव लेंथ रेडियशन प्रोड्यूस पेटा अब नाम मोणोक्रोमाटर उपयोगा मैं कूड़ा डिस्कस आवश्यक एनी वे इन रेडियशन पुतु आ रेडियशन वेव लेंथ कॉन्स्टा और नूट नानोमीटर अलग अन्ूटी नाप्त नानोमीटर एक्सेट्रा अगर कॉन्स्टेंट वेव लेंथ रेडियशन वर अब और सोल्यूशन कूड़ी कड़प ए सोल्यूशन मीन होमोजीनियस सोल्यूशन आना एल भागत कॉन्सन्ट्रेशन सेम दैट शुड बी कलर्ड सोल्यूशन कलर्ड सोल्यूशन विजिबल लाइट अब्सोर्ब विजिबल लाइट अब्सोर्ब कलर्ड सोल्यूशन फॉर एग्जांपल पोटासियम अलग आयरन फेरिक थायोसाइनाइड सोल्यूशन उपयोग അല്ലെങ്കില് പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം അല്ലെങ്കില് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കാണോ നമ്മൾ ഒരു നീലം വെള്ളമില്ലേ നീലം മീൻസ് ഇൻഡിഗോ ഇൻഡിഗോ മീൻസ് നമ്മൾ നാട്ടിൽ അറിയപ്പെടുക നീലത്തിനെ പറയാ ഉജാല 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 സൊല്യൂഷൻ ആയിക്കോട്ടെ അതൊരു ഹോമോജീനസ് സൊല്യൂഷൻ എന്ന് മനസ്സിൽ കാണണം അപ്പോൾ പിന്നെ പഠിക്കാൻ കുറച്ചും എളുപ്പമാണ് അതിൽ കൂടി നിങ്ങൾ ലൈറ്റ് പാസ് ചെയ്യാ അപ്പോൾ തീർച്ചയായിട്ടും ലൈറ്റ് വന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ ഇനി ഒരു കാര്യം മനസ്സിലാക്കാം ई पदिक्कुन्न लाइटिन ओरु इंटेंसिटी उंडावुम इंटेंसिटी मीन्स तीव्रता एन्नोक्के परयाम तीव्रता इस नथिंग बट नंबर ऑफ फोटोन्स पासिंग थ्रू ए पॉइंट अट ए पर्टिकुलर सेकंड इज नोन एस इंटेंसिटी एन्न परयाम एनिक्करियाम लाइट एन्न परना कुरे कणिकलाणु निंगल पठिच्चिट्टुंडायिरुन्नु क्वांटास एन्नोक्के परयाम ओरु प्रत्येक सेकंडिल कडन्नु पोकुन्न क्वांटासिन्टे एण्णमाण यू नो दैट इस अतिन्टे इंटेंसिटी अगले आव ई पतिपी लाइटि इंटेंसीटी या सीरों इवड़कूरी लाइट कड़पी पुत पुत लाइटि इंटेंसीटी याईपी दैट इंटेंसीटी ऑफ ट्रांसमिटेड लाइट ट्रांसमिटेड इूरी कड़पुर आ लाइटि इंटेंसीटी ईटी पर यू कैन सी दैट अब वालू एपड़ी कूड़ल ഒരു കളേർഡ് സൊല്യൂഷൻ കൂടി കടന്നു പോവാനെങ്കിൽ ദാറ്റ് മീൻസ് സം ലൈറ്റ് വിൽ ബി അതായത് ഇതിൽ കൂടി സ്വാഭാവികമായിട്ട് ലൈറ്റ് കടന്നു പോകുമ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി കുറയും എപ്പോഴും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയും ദാറ്റ് ഈസ് ആ ഇന്റൻസിറ്റി ഉണ്ടെന്ന കുറയാൻ കാരണം അപ്പോൾ കുറച്ച് ലൈറ്റിനെ എന്ത് ചെയ്തിണ്ടാവും ഇയാൾ അബ്സോർബ് ചെയ്തിണ്ടാവും അതാണ് പറയാ ഐഎ ഇന്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ലൈറ്റ് എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ പതിപ്പിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 500 പുറത്തു വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി 400 ആണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് റേഡിയേഷൻ ഈസ് ദാറ്റ് ഈസ് എത്ര ആയിരിക്കും 100 ആയിരിക്കും ദാറ്റ് ഈസ് ഐ 0 മൈനസ് ഐ ടി ഈസ് ഈക്വൽ ടു ഐ ക്യാൻ സേ ദാറ്റ് ഐ എന്ന് പറയാം അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ ഒരു കളേർഡ് സൊല്യൂഷനിൽ കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ ഒരു ഡിക്രീസ് ഉണ്ടാവുന്നു ആ ഡിക്രീസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് ആ ഡിക്രീസിനെ എഫക്ട് ചെയ്യുന്നത് അതാണ് ബിയർ ലാംബർട്സ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഇതിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് അതായത് മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് 540 ആണെങ്കിൽ ഇവിടെ വരുന്ന വേവ് ലെങ്തും എത്രയെന്നാ 550 ആയിരിക്കും അതായത് വേവ് ലെങ്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല
ഇന്റൻസിറ്റിക്ക് മാത്രമേ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ ഓക്കേ അതിൽ ഒന്നാമത്തെ ഘടകം തിക്നെസ് ഓഫ് ദി മീഡിയം അതായത് നിങ്ങൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ലൈറ്റ് വെക്കുക കുറച്ചും കൂടി വീതി കൂടിയ പാത്രത്തിൽ അതിലും വീതി കൂടിയ പാത്രത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ഈ വീതി കുറഞ്ഞ ഈ പാത്രത്തിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യാം അപ്പോൾ 500 ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആവുമ്പോൾ ഇതാണ് ഇതിന്റെ തിക്നെസ് അതായത് ഇത്രയും ദൂരത്തെ കൂടിയാണ് നമ്മുടെ ലൈറ്റ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത്രയും ദൂരത്തുള്ള മോളിക്യൂൾസുമായിട്ടാണ് ലൈറ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ 400 ആണ് അതിന്റെ ഇന്റൻസിറ്റിക്ക് ഉണ്ടാകുന്ന കുറവ് 500 നിന്ന് 400 ലേക്ക് പോയി നേരിക്കാം അങ്ങനെ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കൂടി നിങ്ങൾ ലൈറ്റ് കടത്തി വിടുന്നതെങ്കിൽ ഇവിടെ 500 പതിപ്പിക്കുന്നു ഇതിന്റെ മേലെ ഇന്റൻസിറ്റി 500 ആണ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ പുറത്ത് വരുന്നത് ചിലപ്പോൾ 300 ആയിരിക്കും കാരണം ഇവിടെ കൂടുതൽ മോളിക്യൂൾസുമായിട്ട് ലൈറ്റ് ഇന്ററാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ദൂരം ഇതിൽ കൂടി സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നു ലൈറ്റിന് ഇനി അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി വീതികളാണെങ്കിൽ ചിലപ്പം 500 പതിപ്പിച്ചാൽ ചിലപ്പം 200 ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ ഈ പിന്നെ ഇന്റൻസിറ്റിയിലുണ്ടാകുന്ന ഡിക്രീസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിലെ തിക്നെസ് ഓഫ് ദി മീഡിയം പക്ഷേ നമ്മൾ സാധാരണയായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ടൈപ്പ് ഓഫ് ട്യൂബ് എടുക്കുക എല്ലായ്പ്പോഴും ഒരൊറ്റ ടൈപ്പ് ഓഫ് ട്യൂബ് എടുക്കുക അങ്ങനെയാകുമ്പോൾ ഈ തിക്നെസ് നമുക്ക് സാധാരണയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റും സാധാരണ നമ്മൾ അതാണ് ചെയ്യാറ് ഓക്കെ രണ്ടാമത്തെ ഫാക്ടറാണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യാം 500 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഈ ഒരു സൊല്യൂഷനിൽ കൂടി കടത്തിവിടുക സെയിം ട്യൂബ് ആയിരിക്കും ടേബിൾ ട്യൂബ് രണ്ട് ട്യൂബിൻ്റെയും അതിൻ്റെ തിക്നെസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾ 500 ഇന്റൻസിറ്റി ലൈറ്റ് പാസ് ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ 400 ആണ് ഇവിടെ പുറത്ത് വരുന്ന ലൈറ്റിനുള്ളത് അങ്ങനെയാകുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് 100 ആണ് ഇന്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ ഒരു കാര്യം ചെയ്യുന്നു ഇതിൻ്റെ ഇന്റൻസിറ്റി ഞാൻ 1000 ആക്കി മാറ്റി അപ്പോൾ പുറത്ത് വരുന്നത് 800 ആയിരിക്കും അതിനുണ്ടാവുക അങ്ങനെയാകുമ്പോൾ ഇവിടെ 200 ആണ് ഇന്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ അപ്പം നിങ്ങൾ നോക്ക് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ കൂട്ടുന്നതനുസരിച്ചിട്ട് ആ അബ്സോർപ്ഷൻ്റെ പവറും കൂടുന്നുണ്ട് അബ്സോർപ്ഷൻ ആദ്യം 100 ഇന്റൻസിറ്റിയാണ് അബ്സോർബ് ചെയ്തതെങ്കിൽ ഇപ്പോൾ 200 ഇന്റൻസിറ്റിയാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത് ദെർഫോർ എനിക്ക് പറയാം ദ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ പ്രൊപ്പോർഷനാണ് ദിസ് വാസ് ഡിസ്കവേർഡ് ബൈ ലാംബർട്ട് കണ്ടുപിടിച്ചത് ഈ കാര്യമാണ് ഓക്കെ അടുത്തൊരു ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ഒരു കാര്യം ചെയ്യാം രണ്ട് സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് ഒരു 1 mol/L ആണ് അതിന്റെ കോൺസെൻട്രേഷൻ മറ്റത് 2 mol/L ആണ് കോൺസെൻട്രേഷൻ ഞാൻ ഇരട്ടിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാനിതിൽ കൂടി 500 ഇവിടെയും 500 ഇവിടെയും സെയിം ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ഇതിൽ കൂടി പാസ് ചെയ്യാം അങ്ങനെയാകുമ്പോൾ ഇവിടുന്ന് പുറത്ത് വരുന്നത് 400 ആണ് അങ്ങനെയാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അബ്സോർപ്ഷൻ ഈസ് 100 ആണ് അല്ലേ നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് 500 നിന്ന് 300 ലേക്ക് പോയി അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എത്രയാണ് ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി 200 ആയിട്ട് മാറി അബ്സോർപ്ഷൻ ഈസ് 200 ആണ് ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഞാൻ ഇരട്ടിച്ചപ്പോൾ ഇന്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ അത് അബ്സോർബ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ഇന്റൻസിറ്റിയും ഇരട്ടിച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചത് ദാറ്റ് ഇസ് ബിയർ ആണ് അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും കൂടി ഐ മീൻസ് കോൺസെൻട്രേഷനെയും അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബിയർ ലാംബാർഡ്സ് ലോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ബിയർ ലാംബാർഡ്സ് ലോ നോക്കുക അങ്ങനെയാണെങ്കിൽ ബിയേഴ്സ് ലാംബാർഡ്സ് ലോ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഹോമോജീനിയസ് അബ്സോർബിംഗ് മീഡിയം ദി ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ വിത്ത് തിക്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻ്റ് റേഡിയേഷൻ ആൻഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ മൈനസ് -DI/dx ഈസ് പ്രൊപ്പോർഷണൽ ടു I × C എന്ന് പറയാം അപ്പം നിങ്ങൾ ചോദിക്കും മൈനസ് ഡി മീൻസ് മൈനസ് റെപ്രസെൻറ്റ് ഡിക്രീസ് I മീൻസ് ഇന്റൻസിറ്റി ഡി മീൻസ് സ്മോൾ ഡി ഐ മീൻസ് സ്മോൾ ഡിക്രീസ് dx മീൻസ് സ്മോൾ തിക്നെസ് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ തിക്നെസ് ദാറ്റ് ഈസ് ടേക്കൺ ആസ് x ആണ് അപ്പോൾ x ആണ് ഇതിൻ്റെ മൊത്തം തിക്നെസ് അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ തിക്നെസ് മൊത്തം നിങ്ങൾ x ആക്കി അങ്ങ് എടുത്താൽ പോരെ എന്തിനാണ് ഇങ്ങനെ dx ആക്കി എടുക്കുന്നത് അതിൻ്റെ കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പതിപ്പിക്കുന്ന ലൈറ്റ് 500 ഇന്റൻസിറ്റിയിലെ റേഡിയേഷൻ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാകുമ്പോൾ ഈ സ്വഭാവമായിട്ടും ഇതിലുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ അതിൻ്റെ ഇന്റൻസിറ്റി കുറയുന്നുണ്ട് തൽഫലമായിട്ട് പുറത്ത് വരുന്ന ലൈറ്റിന് 400 ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഭാഗത്തിലുള്ള മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇന്റൻസിറ്റിയും ഈ ഭാഗത്തുള്ള മോളിക്യൂൾസിൻ്റെയും അല്ലെ ഈ ഭാഗത്തിൻ്റെ മോളിക്യൂൾസിൻ്റെയും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഇന്റൻസിറ്റികൾ സെയിം അല്ല കാരണം എന്താണെന്ന് അറിയോ അപ്പോൾ നോക്കുക ഇവിടെ ഒരു മോളി ഇവിടെ ഒരു സർഫസിലൊരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ സർഫസിലുള്ള മോളിക്യൂളിന് ഫീൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇന്റൻസിറ്റി 500 ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മോളിക്യൂൾ ലൈറ്റിനെ കുറച്ച് അബ്സോർബ് ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ദാറ്റ് ഇസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മോളിക്യൂളൊക്കെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് തൽഫലമായിട്ട് ഈ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും
ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ 490 ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ അല്ല ഈ ഒരു ചെറിയൊരു പോർഷനിലുള്ള ആ ഓരോ മോളിക്യൂൾസിനും ഫീൽ ചെയ്യുന്ന ഇന്റൻസിറ്റി 490 ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും കുറവാണ്. നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് ആണ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം 490 ലൈറ്റ് ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ഇവിടെ എത്തുമ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ട് അത്ര മാത്രമേ അത് അബ്സോർബ് ചെയ്യുള്ളൂ, കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റിനെ ഇയാൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇന്റൻസിറ്റി ചിലപ്പോൾ 470 ആയിട്ടുണ്ടാവും. റൈറ്റ്, അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ദാറ്റ് ഇസ് 470 വേണ്ട, ഒരു 480 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് 480 മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഫീലിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് ഇങ്ങോട്ട് പോകും തോറും ഈ ഈ മോളിക്യൂളുകൾ അബ്സോർബ് ചെയ്യുന്ന ഇന്റൻസിറ്റിയും കുറഞ്ഞു കുറഞ്ഞു വരും. ഫൈനലായിട്ട് നമുക്കൊരു ആൻസർ കിട്ടും, 400 കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഒറ്റ അടിക്ക് ഇവിടെ ഉണ്ടാകുന്ന മൊത്തം ചേഞ്ച് പറയാൻ പറ്റൂല. അങ്ങനെയാകുമ്പോൾ ഓരോ സ്റ്റെപ്പിലുണ്ടാകുന്ന ചേഞ്ചുകൾ പറഞ്ഞിട്ടേ നമുക്ക് ടോട്ടൽ ചേഞ്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ടോട്ടൽ ചേഞ്ച് പറയണമെങ്കിൽ ഓരോരോ സ്റ്റെപ്പിലുള്ള വാല്യൂ കിട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ ചേഞ്ചിലേക്ക് വരുന്ന ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആ മെത്തേഡ് നിങ്ങൾ മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് എന്നാ പറയുക, ഇൻ്റഗ്രേഷൻ എന്നാ പറയാം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി എക്സ് അതായത് സ്മോൾ ചേഞ്ചിലുള്ള മാറ്റം, ദാറ്റ് ഇസ് ഡി എക്സ് സ്മോൾ തിക്നെസ്സിനുണ്ടാകുന്ന ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി കിട്ടിയാൽ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ചേഞ്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. അതിനെങ്ങനെയാണ് ചെയ്യാൻ നോക്കും നമ്മൾ. ഓക്കെ, ഇനി എൻ്റെ ഡെറിവേഷൻ എന്താ നോക്കാം നമുക്ക്. ദാറ്റ് ഇസ് മൈനസ് ഡി ഐ ബൈ ഡി എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഇൻ ടു സി ഇൻ ഓയിറ്റ്. ദോ മൈനസ് ഡി ഐ ബൈ ഡി എക്സ് ഈക്വൽ ടു കെ ഇൻ ടു ഐ ഇൻ ടു സി ഇൻ ഓയിറ്റ്. കെ മീൻസ് ഇസ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു കാര്യം ചെയ്യുന്നു, ഇവിടുത്തെ ഈ ഐനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ദ ഫൈ വിൽ ഗെറ്റ് മൈനസ് ഡി ഐ ബൈ ഐ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സി ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഒരു ടോട്ടൽ ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. യു ആർ ഇൻറ്റഗ്രേറ്റിംഗ് ദാറ്റ് ഇസ് മൈനസ് ഡി ഐ ബൈ ഐനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കെ ഇസ് എ കോൺസ്റ്റൻ്റ് ആണ്. സി മീൻസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ നമ്മൾ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലത്തെ കോൺസെൻട്രേഷൻ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ, ദാറ്റ് ഈസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. ദെർഫോർ കെ ഇൻടു സി വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ദാറ്റ് വാട്ട് ഡി എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്താ ഡി എക്സിന് ഇൻറ്റഗ്രേറ്റ് എന്ന് വെച്ചാൽ, യുനോ ഈ എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് എക്സ് വരെ എടുക്കുന്നതായിരിക്കാം. ഈ ദൂരം ദാറ്റ് ഇസ് ആ ലെങ്ത് 0 ടു എക്സ് വരെയാണ് ദൂരമെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം 0 ടു എക്സിലേക്ക്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ്, തുടക്കം 0 ആക്കി എടുക്കുക, ഇത് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ 0 ടു എക്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ പതിപ്പിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഐ 0 ആണ് അല്ലേ. അപ്പോൾ ഐ 0 ഒന്ന് തുടങ്ങണം. ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റിയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഐ 0 ഒന്ന് തുടങ്ങണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ എത്തുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്കൊരു കാര്യം പറഞ്ഞൂടെ, ഐ എക്സ് എന്ന് പറയാം. അതായത് എക്സ് എന്ന് പറയുന്ന ദൂരത്തെത്തുമ്പോൾ ഇൻറ്റൻസിറ്റി ഐ എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഐ 0 ടു ഐ എക്സ് എന്നാക്കി എടുത്തിട്ട് മൈനസ് ഡി ഐ ബൈ ഐ കെ ഇൻറ്റു സി ഇൻറ്റു 0 ടു എക്സ് ഡി എക്സ് എന്നാക്കി എടുത്തു. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ, ദാറ്റ് ഇസ് യുനോ 1/i ഓഫ് ഡി ഐയുടെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൽ എൻ ഐ ആണ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇത്, ദാറ്റ് ഇസ് 1/i ഓഫ്, പക്ഷെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കുക, മൈനസ് ഈ ടേംസ് ആണ് നമുക്ക് കിട്ടുക. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുമെന്ന് അറിയാം, ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ, യു നോ ഇറ്റ്സ് ഇത് എൽ എൻ ഐ ആയിട്ട് മാറും. എൽ എൻ ഐ അതായത് മൈനസ് എൽ എൻ ഐ അല്ലേ, അതായത് മൈനസ് ഓഫ് ടേംസ് ഉള്ളതുകൊണ്ട് മൈനസ് എൽ എൻ ഐ ബിറ്റ്വീൻ ദ ലിമിറ്റ് ആരൊക്കെയ ഐ 0 ഇസ് ദ മേലെ ആര ലിമിറ്റ് ഐ എക്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ഇവിടെ 0 ടു എക്സ് ഓഫ് ഡി എക്സ് ആണ്. അങ്ങനെയാകുമ്പോൾ ഒരു ഭാഗം 0 ആയിട്ടാണ് മാറും. അങ്ങനെയാകുമ്പോൾ എക്സ് ആടെ ബാക്കി ഉണ്ടാവും. നോ ആയിട്ട് അതിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കെ സി ഇൻറ്റു എക്സ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഒരു കാര്യം ചെയ്യുക, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഐ എക്സിൻ്റെ വാല്യൂ ഐക്ക് കൊടുത്ത് നോക്കുക, ഐ 0 വാല്യൂ ഐക്ക് കൊടുത്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ എന്താ കിട്ടുക, മൈനസ് എൽ എൻ ഐ എക്സ് മൈനസ് മൈനസ്. അപ്പോൾ എപ്പോൾ നമ്മൾ ചെയ്യും, ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറല്ലേ, മൈനസ്. പിന്നെ ഇനി അടുത്ത് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഐ 0 കൊടുത്തു നോക്കുക, ദാറ്റ് ഇസ് മൈനസ് എൽ എൻ ഐ 0 കൊടുത്തു നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് മൈനസും കൂടുമ്പോൾ പ്ലസ് ആയിട്ട് മാറൂലേ. അങ്ങനെയാകുമ്പോൾ ഈക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, എൽ എൻ ഐ 0 മൈനസ് എൽ എൻ ഐ എക്സ് ഈസ് ഈക്വൽ ടു
കെ ഇൻടു സി ഇൻടു എക്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ എൽ എൻ ഐ സീറോ ബൈ ഐ എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻടു സി ഇൻടു എക്സ് എന്ന് കൊടുക്കാം യുനോ എൽ എൻ എ മൈനസ് എൽ എൻ ബി ഈസ് ഈക്വൽ ടു ആക്ച്വലി എൽ എൻ എ ബൈ ബി ആണ് അങ്ങനെ ആവുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന റൈറ്റ് ഹാൻഡ് ഇൻറ്റൻസിറ്റി അല്ലേ അത് തന്നെ അല്ലടോ ഐ ടി ഐ ടി മീൻസ് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയും അത് തന്നെയാണ് സോ യു ക്യാൻ സേ ദാറ്റ് യു ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് എൽ എൻ ഐ സീറോ ബൈ ഐ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സി ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം ഇനിയൊരു കാര്യം ചെയ്യുന്നു എൽ എന്ന് പകരം 2.303 ലോഗ് ഐ സീറോ ബൈ ഐ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സി ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു ഇനി ലോഗ് ഐ സീറോ ബൈ ഐ ടി ഈസ് ഈക്വൽ ടു കെ ബൈ 2.303 ഇൻറ്റു സി ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം ഓക്കെ ചില പുസ്തകങ്ങളിൽ ഈ എക്സിന് പകരം ബി ഒക്കെ കൊടുത്തിട്ടുണ്ട് വട്ട വെയിറ്റ് മേ ബി നിങ്ങൾ ഒരു ടേംസ് അവിടെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ലോഗ് ഐ സീറോ ബൈ ഐ ടി കെ ബൈ ഇനി ഒരു കാര്യം ചെയ്യാം ഈ ഒരു ടേംസ് ഇത് കെ ഇസ് എ കോൺസ്റ്റന്റ് 2.303 ഇസ് അഗൈൻ എ കോൺസ്റ്റന്റ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് പറയാം ലോഗ് ഐ സീറോ ബൈ ഐ ടി ഇസ് ഈക്വൽ ടു ആബ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ ആബ്സിലോൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എഗെയിൻ എ കോൺസ്റ്റന്റ് തന്നെയാണ് ആ കോൺസ്റ്റന്റിന് പറഞ്ഞൊരു പേരുണ്ട് മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റന്റ് അബ്സോർപ്ഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും അല്ലെങ്കിൽ മോളാർ എക്സ്റ്റിങ്ഷൻ എക്സ്റ്റിങ്ഷൻ കോൺസ്റ്റന്റ് എന്നും പറയും ആ ആബ്സിലോണിൻ്റെ കാര്യം ഒരു പെർട്ടിക്കുലർ സൊല്യൂഷന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും അതിനുണ്ടാവും കേട്ടോ അങ്ങനെയാകുമ്പോൾ ഈ ലോഗ് ഐ സീറോ ബൈ ഐ ടിക്ക് വേറെ ടേംസും കൂടി പറയാറുണ്ട് ദാറ്റ് ഇസ് ഗിവൺ ബൈ എ എ ഈസ് നോൺ ആസ് അബ്സോർബൻസ് എന്നാണ് പറയുക വി കോൾ ഇറ്റ് ആസ് അബ്സോർബൻസ് എന്ന് പറയും അല്ല മറ്റൊരു പേര് പറയുക ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒ ഡി എന്നും പറയാറുണ്ട് Therefore, we can say that this equation you can write just like this way. A is equal to epsilon into C into X. Sorry, L is X. C into X. X means thickness. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ദാറ്റ് ഇസ് വേറൊരു കാര്യം പറയട്ടെ ഐ ടി ബൈ ഐ സീറോ എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട് ഐ ടി ബൈ ഐ സീറോ അതിന് പറഞ്ഞവരാണ് വി ഈക്വൽ ടു ടി ടി ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്മിറ്റൻസ് എന്നും പറയും ട്രാൻസ്മിറ്റൻസ് എന്നും പറയും അങ്ങനെയാണെങ്കിൽ ചോദിക്കണേ ഈ എയും ടിയും തമ്മിൽ ബന്ധം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം ഇനോ ലോഗ് ഐ സീറോ ബൈ ഐ ടി ഇസ് ഈക്വൽ ടു എന്തോന്നാണ് അബ്സോർബൻസ് അല്ലേ ഇത് എനിക്കറിയാം ലോഗ് ഐ സീറോ ബൈ ഐ ടി ഇസ് ഈക്വൽ ടു അബ്സോർബൻസ് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം ഈ ഐ ടി ബൈ ഐ സീറോ ഐ ടി മേലെയും ഐ സീറോ തായാക്കണമെങ്കിൽ ഇതിൻ്റെ മൈനസ് ലോഗ് എടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ മൈനസ് ലോഗ് ഐ ടി ബൈ ഐ സീറോ ഇസ് ഈക്വൽ ടു അബ്സോർബൻസിൻ്റെ പിന്നെയും കൊടുക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐ ടി ബൈ ഐ സീറോ ഇസ് നത്തിങ് ബട്ട് ട്രാൻസ്മിറ്റൻസ് സോ യു ക്യാൻ സേ ദാറ്റ് മൈനസ് ലോഗ് ടി ഈസ് ഈക്വൽ ടു അബ്സോർബൻസ് ആയിരിക്കും ഇതാണ് ടിയും അബ്സോർബൻസും തമ്മിലുള്ള ബന്ധം ഇനി നമ്മൾ ഇതിൻ്റെ വാട്ട് ഇസ് ദി അപ്ലിക്കേഷൻ ഓഫ് ദിസ് ലോ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ബി എസ് ലാംബാർഡ്സ് ലോയുടെ ഒരു അപ്ലിക്കേഷനാണ് കളറിമെട്രി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ പറയുക സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അപ്പം നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു അബ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എക്സ് ആണ് അല്ലെ എക്സ് മീൻസ് യുനോ തിക്നെസ് ഓഫ് ദി മീഡിയം നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്യൂബിലാണ് സൊല്യൂഷൻ എടുക്കുക എപ്പോഴും ഒരു ഫിക്സഡ് ട്യൂബാണ് ഇങ്ങനെ എടുക്കുന്നത് ഒരു സെയിം ട്യൂബാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ് എക്സ് ഐ മീൻസ് ഒരു ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സ് ആക്കി എടുക്കേണ്ടത് അല്ലേ ആ എക്സിനെ നമുക്ക് എന്താക്കി എടുക്കാം കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷനിൽ ഇത് കോൺസ്റ്റൻ്റാണ് ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു സി എന്ന് കിട്ടും ഇവിടെ ബിഗ് കോൺസ്റ്റൻ്റ് ടു സി എന്ന് കിട്ടും അല്ലേ പറയുക എ ഈസ് പ്രൊപ്പോർഷണൽ ടു സി അതായത് അബ്സോർബൻസ് എന്ന് പറയുന്ന വാല്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഇനി എന്തിനാണ് കളറിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കളറിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അൺനോൺ സൊല്യൂഷൻ്റെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടീഷൻ ഉണ്ട് ആ അൺനോൺ സൊല്യൂഷൻ ഷുഡ് ബി കളേർഡ് ആയിരിക്കണം കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അൺനോൺ സൊല്യൂഷൻ കിട്ടി ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ലെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷനൊക്കെ വിചാരിക്കാം അതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു കാര്യം നിങ്ങൾക്കറിയാം അത് 0.1 മുതൽ 0.6 ഇടയിലുള്ള ഏതോ ഒരു കോൺസെൻട്രേഷൻ എന്നുള്ള ഏകദേശം ഐഡിയ നമുക്ക് അറിയാമെന്നും വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ കളറിമെട്രി ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ എക്സാക്ട് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അതിന് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് അറിയാം നിങ്ങൾ അതായത്
കുറച്ച് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം എന്താ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് നോൺ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അറിയാവുന്ന കുറച്ച് കെ-മോനോഫോർ സൊല്യൂഷൻ നമ്മൾ കെ-മോനോഫോർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് കെ-മോനോഫോർ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം അല്ല സ്റ്റാൻഡേർഡ് പൊട്ടാസിയം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കുക അതിൽ ഒരു കാര്യം ചെയ്യുക ഇതിൽ നിങ്ങൾ 0.1 എടുക്കുക അതിന്റെ കോൺസെൻട്രേഷൻ ഇതില് നിങ്ങൾ 0.2 കൊടുക്കുക ഇനി വേറൊരു ട്യൂബിൽ നിങ്ങൾ 0.3 ഉണ്ടാക്കുക വേറൊരു ട്യൂബിൽ 0.4 ഉണ്ടാക്കുക 0.5 ഉണ്ടാക്കുക 0.6 ഉണ്ടാക്കുക അങ്ങനെ ആറ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയാം ഒരു കളറിമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അതിൽ ഒരു ട്യൂബ് ഉണ്ടാവും ആ ട്യൂബിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സൊല്യൂഷൻ എടുക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ എപ്പോഴും സെയിം ട്യൂബ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കൂലേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എക്സ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എന്താക്കി എടുക്കാം കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം ഇനിയൊരു കാര്യം ചെയ്യുന്നു ആദ്യം 0.1 ഐ മീൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 0.1 മോളാർ ആയിട്ടുള്ള ആ സൊല്യൂഷൻ ഐ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നിങ്ങൾ എടുത്തിട്ട് ഈ കളറി മീറ്ററിൽ വെക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അബ്സോർബൻസിന്റെ റീഡിങ് കാണിച്ചു തരും അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി മറ്റൊരു പേര് ആ റീഡിങ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഡിജിറ്റൽ ആയിട്ട് കാണിച്ചു തരും അതിന്റെ വാല്യൂ 0.2 ആണെന്ന് വിചാരിക്കുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ഗ്രാഫും വരക്കണേ ആ ഗ്രാഫിൽ നിങ്ങൾ ഇവിടെ വരക്കേണ്ടത് കോൺസെൻട്രേഷൻ ഇവിടെ വരക്കേണ്ടത് അബ്സോർബൻസ് അപ്പോൾ ആദ്യം നിങ്ങൾ 0.1 മോളാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർബൻസിൻ്റെ വാല്യൂസ് ഇത് 0.2 ആയിക്കോട്ടെ ഇത് 0.4 ഇത് 0.6 ഇത് 0.8 അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ വരികയാണെങ്കിൽ അതും 0.1 കോൺസെൻട്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർബൻസ് 0.2 ഇവിടെ വരച്ചു ഇനി ഒരു കാര്യം ചെയ്യാം ദാറ്റ് 0.2 കോൺസെൻട്രേഷനുള്ള ആ സൊല്യൂഷൻ എടുത്ത് നിങ്ങൾ ഈ ട്യൂബിൽ വെച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ അബ്സോർബൻസ് വീണ്ടും കണ്ടുപിടിച്ച് നോക്കുക അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് 0.4 ആയിരിക്കും അബ്സോർബൻസ് കിട്ടുക കാരണം കോൺസെൻട്രേഷനും അബ്സോർബൻസും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ യു വിൽ ഗെറ്റ് ഇറ്റ് നെക്സ്റ്റ് അടുത്ത 0.3 സൊല്യൂഷൻ എടുക്കുക എന്നിട്ട് അബ്സോർബൻസ് കണ്ടുപിടിക്കുക 4 എടുക്കുക അബ്സോർബൻസ് കണ്ടുപിടിക്കുക ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ കിട്ടും പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് അറിയാം ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരും ഐ മീൻസ് ബി എസ് ലാംബാർഡ്സിലൂടെ ഏറ്റവും വലിയ കുഴപ്പം ഏതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകും തോറും കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും അല്ലേ ഹൈ കോൺസെൻട്രേഷനിൽ ബി എസ് ലാംബാർഡ്സിലോ അപ്ലിക്കബിൾ അല്ല ലോ കോൺസെൻട്രേഷനിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ ഇനി നമ്മളൊരു ചെയ്യുന്ന കാര്യം ഇപ്പോൾ നമുക്ക് ഗ്രാഫ് എല്ലാം കിട്ടി നമ്മുടെ ഉദ്ദേശം ഇതാണ് നിങ്ങൾക്കൊരു അൺനോൺ സൊല്യൂഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളൊരു കാര്യം ചെയ്യുക ആ അൺനോൺ സൊല്യൂഷനെയും ഈ പറഞ്ഞ ഈ കളറിമീറ്ററിൽ വെക്കുക അന്നേരം നമുക്കൊരു അബ്സോർബൻസ് കാണിച്ചു തരും ആ അബ്സോർബൻസിൻ്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞു തന്നു 0.5 ആണ് അതിൻ്റെ അബ്സോർബൻസിൻ്റെ വാല്യൂ എന്ന് വിചാരിക്കുക അങ്ങനെയാകുമ്പോൾ 0.5 ആണ് അബ്സോർബൻസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക ഈ ഗ്രാഫിനെ ഇങ്ങനെ നീട്ടി നീട്ടി വരക്കുക നീട്ടി വരച്ച് ഇവിടെ വന്ന് ടച്ച് ചെയ്യും ഈ ടച്ച് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദേർ വിൽ ബി എ കോൺസെൻട്രേഷൻ ഈസ് ദർ ഇതായിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെയാണ് നമ്മൾ കളറിമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള പരിചയമില്ലാത്ത കളർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ് ഓക്കെ താങ്ക് യു ഇത്രയാണ് ബി എസ് ലാംബാർഡ്സ് ലോസിൻ്റെ ക്ലാസ് ബി എസ് ലാംബാർഡ്സ് ലോയുടെ ക്ലാസ് ഓക്കെ താങ്ക് യു നോട്ട്സ് നോക്കാം ദാറ്റ് ഇസ് ബി എസ് ലാംബാർഡ്സ് ലോ വെൻ എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് വിത്ത് ഇന്റൻസിറ്റി ഐ സീറോ ഈസ് പാസ്ഡ് ത്രൂ എ ഹോമോജീനിയസ് അബ്സോർബിംഗ് മീഡിയം വിത്ത് തിക്നെസ് എക്സ് Then the medium absorbs the radiation and hence the intensity of the radiation decreases. Then you wanted to draw this figure, that is the I0 on the Ganika. The Boramella IT, Shedikum E sir, pin at the Paria. This I0 minus IT Kaparia, IA and the Paria. The I0 on the Chali intensity of incident radiation ana. IT is the intensity of the transmitted radiation ana. IA is the intensity of absorbed radiation ana. Then according to B.S. Lambert's law, When a monochromatic light is passed through a homogeneous absorbing medium, then the decrease in intensity of the radiation with thickness of the medium is directly proportional to intensity of the incident radiation as well as the concentration of the medium. That is minus di by dx is directly proportional to I into C. Minus di is the decrease in intensity. Dx unit of thickness, unit of thickness. I intensity at a particular point. C concentration of the solution. Now minus di by dx is equal to k into I into C.
to find out the whole decrease in the intensity for a complete thickness of x. നേരത്തെ നമ്മൾ dx എന്ന് വെച്ചാൽ സ്മോൾ തിക്നെസ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് തിക്നെസ് ഹോൾ തിക്നെസ് x കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദി അബോ ഇക്വേഷൻ. അതിൽ അതിൽ i നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ദാറ്റ് ഇസ് മൈനസ് ഡി ഐ ബൈ ഐ ഇസ് ഈക്വൽ ടു കെ സി ഇൻ ടു ഡി എക്സ്. Then integrating the limit I0 to Ix. So minus di by I is equal to Kc into integrate with the limit 0 to dx into dx. This is minus ln I is equal to I is between the limit I0 to Ix. Kc x between the limit 0 to x. So this is minus what I get minus ln Ix minus minus of ln I0 is equal to Kc into x. ln i0 minus ln ix is equal to kc into x. We know ix is equal to it. Appo sabhayamattum ln i0 minus ln it is equal to kc x koduthu. Ln i0 by it is equal to kc into x nu koduka. That is 2.303 log i0 by it is equal to kc x. Log i0 by it is equal to k by 2.303 into c into x. Log i0 by it is equal to epsilon into cx. Epsilon is known as molar absorption coefficient no allengil like molar extension coefficient enno parayam andre unit venengil ningal idekka mole inverse liter centimeter inverse allengil like namak ingeniyam parayam molar inverse ഒന്നുകിൽ മോളാർ ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഇതിന്റെ യൂണിറ്റ്. ലോഗ് ഐ സീറോ ബൈ ഐ ടി ഈസ് ഓൾസോ നോൺ ആസ് അബ്സോർബൻസ്, അല്ല മറ്റൊരു പേര് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എ ഇസ് ഈക്വൽ ടു അബ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ, സി ഇൻറ്റു എക്സ് ആണ്, സോറി സി ഇൻറ്റു എക്സ്. നമ്മൾ എക്സ് ആണ് ഉപയോഗിക്കുന്നത്, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ എൽ ഉപയോഗിക്കുന്നുണ്ട്. വട്ട വൈറ്റ് മേ ബി എക്സ് എന്ന് വെച്ചാൽ അതിന്റെ ലെങ്ത് ഓർ തിക്നെസ് ഓഫ് ദി മീഡിയം. ഐ ടി ബൈ ഐ സീറോ ഇസ് നോൺ ആസ് ട്രാൻസ്മിറ്റൻസ്, റിലേഷൻ ബിറ്റ്വീൻ ഐ എ ആൻഡ് ടി. ലോഗ് ഐ സീറോ ബൈ ഐ ടി ഇസ് ഈക്വൽ ടു എ മൈനസ് ലോഗ് ഐ ടി ബൈ ഐ സീറോ ഇസ് ഈക്വൽ ടു എ മൈനസ് ലോഗ് ടി ഇസ് ഈക്വൽ ടു എ. ഇതാണ് ഇതിന്റെ റിലേഷൻസ്. ഓക്കെ, ഇതിന്റെ അപ്ലിക്കേഷൻ ഓഫ് ബി എസ് ലാംബാർട്സ് ലോ ആണ് കളറിമെട്രി ഓർ സ്പെക്ട്രോഫോട്ടോമെട്രി, ദാറ്റ് ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ സൊല്യൂഷൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻസ്. അത് പ്രൊസീജിയർ മേക്കപ്പ് ദി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ ആൻഡ് ദർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓർ അബ്സോർബൻസ് ഇസ് മെഷർഡ് യൂസിംഗ് എ കളറിമീറ്റർ. ഡ്രോ എ ഗ്രാഫ് ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് അബ്സോർബൻസ്, ദെൻ വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. അബ്സോർബൻസ് ഓഫ് അൺനോൺ സൊല്യൂഷൻ മെഷേർഡ് യൂസിംഗ് കളറിമീറ്റർ, ദി കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ വിൽ ബി ഒബ്ടെയിൻഡ് ഫ്രം ദി ഗ്രാഫ്. ദെൻ യു കൻ ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇത് അൺനോണിന്റെ വാല്യൂസ് ആണ്, അൺനോണിന്റെ വാല്യൂസ് കറസ്പോണ്ടിങ് ഇങ്ങനെ കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺസെൻട്രേഷൻ കിട്ടും, അതാണ് അൺനോണിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, നൗ ഇറ്റ്സ് ലിമിറ്റേഷൻ ആണ്, ദാറ്റ് ഇസ് ലോ ഇസ് നോട്ട് ഒബെയ്ഡ് ഇഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. ഉപയോഗിക്കുന്ന ലൈറ്റ് മോണോക്രോമാറ്റിക് അല്ലെങ്കിൽ ഈ ലോ ശരിയാവില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഡൈലൂട്ട് സൊല്യൂഷൻ ഓൺലി, അത് ഡൈലൂട്ട് സൊല്യൂഷന്റെ കേസിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. കോൺസെൻട്രേറ്റ് സൊല്യൂഷന്റെ കേസിൽ നമുക്ക് ഗ്രാഫ് തെറ്റാണ് കിട്ടുക. നോട്ട് ഒബെയ്ഡ് ഈ ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് ഇസ് പ്രസന്റ്, നമ്മുടെ വസ്തുക്കളിൽ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇത് ഒബേ ചെയ്യുകയില്ല. രണ്ട് പ്രോബ്ലം കൂടി ചെയ്ത് കളയാം. അത് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് എ കോമ്പൗണ്ട് അബ്സോർബ്സ് അറ്റ് 400 നാനോമീറ്റർ ഗിവിംഗ് റൈസ് ടു എൻ അബ്സോർബൻസ് ഓഫ് 0.7. ദി പാത്ത് ലെങ്ത് ഈസ് 2 സെന്റിമീറ്റർ. ദ മോളാർ എക്സ്റ്റിങ്ഷൻ കോയഫിഷ്യന്റ് ഈസ് എന്നാണ് ചോദ്യം. അത് വി ഹാവ് ടു ഫൗണ്ട് ഔട്ട് അബ്സിലോൺ ആണ് കാണേണ്ടത്. പാത്ത് ലെങ്ത് ഇനി നോക്കുക, അബ്സോർബൻസിന്റെ വാല്യൂ എയുടെ വാല്യൂ 0.7 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പാത്ത് ലെങ്ത് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എക്സ് ആണ് അല്ലേ, എക്സ് ആണ് ആ പാത്ത് ലെങ്ത് കേട്ടോ, അതിന്റെ തിക്നെസ് ഓർ പാത്ത് ലെങ്ത്, ആ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ യുനോ ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ബൈ 0.1 മോളാർ. നിങ്ങൾക്കറിയാം അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു അബ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എക്സ് ആണ്, അബ്സിലോൺ ആണ് കാണേണ്ടത്. അങ്ങനെയാകുമ്പോൾ എ ബൈ സി ഇൻറ്റു എക്സ് ചെയ്താൽ മതി. എയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, സിയുടെ വാല്യൂ അറിയാം, എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ ആൻസേഴ്സ്. അപ്പോൾ ഫൈനലി കിട്ടുന്ന ആൻസർ ഇൻ്റെ യൂണിറ്റ് മോൾ ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഫൈനലായിട്ട് കിട്ടുന്ന അബ്സോർബൻസിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, എൻ അക്വ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് അബ്സോർബ്സ് 90% ഓഫ് ദി ലൈറ്റ് ആണ്. ദി അബ്സോർബൻസ് ആൻഡ് ട്രാൻസ്മിറ്റൻസ് ഓഫ് ദി സൊല്യൂഷൻ ഈസ്, നിങ്ങൾക്കറിയാം അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ എ ആണ്. എ ഇസ് ഈക്വൽ ടു ലോഗ് ഐ സീറോ ബൈ ഐ ടി ആണ്, അത് നമ്മൾ കാണണ്ടേ. ഐ സീറോ എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്, ഐ ടി മീൻസ് ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ. ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷനും കൂടി നിങ്ങൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ 90% എന്ത് ചെയ്യുന്നുണ്ട്, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, 90% അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
പതിക്കുന്ന ലൈറ്റിനെ നമ്മൾ 100 ആക്കി എടുക്കുക, I0 വാല്യൂ നമ്മൾ 100 ആക്കി എടുക്കുക. അപ്പൊ ഇവിടുന്ന് പുറത്ത് വരുന്ന ലൈറ്റ് അങ്ങനെ ആകുമ്പോൾ 10 അല്ലേ ഉണ്ടാവുള്ളൂ, 90 അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ് എ ഇസ് ഈക്വൽ ടു, യു ക്യാൻ സെൻഡ് I0 വാല്യൂ ഇത്ര കൊടുക്കാം, 100 പതിപ്പിക്കുന്നത് 100 ആണ്. ITയുടെ വില എത്രയാ? 10 ആണ്. I0 ഈ പറഞ്ഞിരിക്കുന്ന 90 എവിടെയും ഇല്ല കേട്ടോ ആൻസറിൽ. 90 എന്ന് വെച്ചാൽ 90 അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബാക്കി 10 പുറത്ത് വരുന്നുള്ളൂ. അപ്പൊ 100/10 ഇസ് ഈക്വൽ ടു 10 ആണ്. അങ്ങനെ ആകുമ്പോൾ log 10 ഇസ് ഈക്വൽ ടു എത്രയാ? 1 ആണ്. അപ്പൊ ഇതിന്റെ അബ്സോർബൻസ് 1 ആണ്. ഇനി നിങ്ങൾക്കറിയാം ട്രാൻസ്മിറ്റൻസ് ഇസ് ഈക്വൽ ടു IT/I0 അല്ലെ, നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടുത്തെ ITയുടെ വില എത്ര കൊടുക്കുക? 10 കൊടുക്കുക. ITക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 10 ആണ്. I0 വില എത്രയാ? 100 ആണ്. അപ്പം 10/100 ഇസ് ഈക്വൽ ടു 0.1 ആയിരിക്കും അവിടുത്തെ ട്രാൻസ്മിറ്റൻസിന്റെ വാല്യൂ. യു ഗെറ്റ് ദി ഐഡിയ.